സ്വാഗതം. ഇന്ന് കർക്കിടകം 16-ാം തീയതി. ഞാനും പവിത്രയും പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഉഴുന്നു വെച്ചിട്ടുള്ള കഞ്ഞിയാണ് വെക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഞങ്ങൾ 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഉഴുന്നൊന്ന് കഴുകിയെടുക്കണം. ഉഴുന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് കഴുകിയെടുക്കണം. 3-4 വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഉഴുന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുതിർത്ത് വെക്കണം. അത് വെള്ളത്തിലല്ല കുതിർത്ത് വെക്കുന്നത്, പാലിലാണ് കുതിർത്ത് വെക്കുന്നത്. ഇനി പാലിൽ നമുക്ക് ഉഴുന്ന് കുതിർക്കാം. ഇതിലേക്ക് കുതിർക്കാൻ വേണ്ട പാലിൻ്റെ അളവെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന കപ്പ് ഏതാണോ, ഉഴുന്ന് അളന്നെടുത്ത കപ്പ് ഏതാണോ അതേ കപ്പിൽ തന്നെ പാലെടുക്കുക. പാൽ ഞാൻ എടുത്തിരിക്കുന്നത് പശുവിൻ പാൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് തന്നെ പാലെടുക്കുക. എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് വയ്ക്കുക. ഇനി ഈ പാലെല്ലാം നന്നായിട്ട് ഉഴുന്നിൽ കുതിർന്ന് പിടിക്കണം. അപ്പോൾ അതുവരെ 1.5 മണിക്കൂർ എന്തായാലും വേണം, അല്ലെങ്കിൽ 1 അവർ മതി. അത് കുതിർന്ന് വരുന്നതനുസരിച്ചിരിക്കും. ഈ പാല് ഫുള്ള് പിടിച്ച് തീരുന്നവരെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി. ഏകദേശം 1.5 മണിക്കൂർ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. ഉഴുന്ന് നന്നായിട്ട് ദാണ്ട പാലിൽ കുതിർന്ന് ഇവിടെ ഇരിപ്പുണ്ട്. ഇറ്റ് പാല് പോലും ഇല്ല, ഫുള്ളും ഉഴുന്നിൽ പിടിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ അച്ഛനൊക്കെ ഇത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. പിന്നെ ഞാനതിന് എൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്ത് നോക്കിയതാണ്. അമ്മയുടെ അച്ഛനൊക്കെ ഇത് നന്നായിട്ട് പാല് കുതിർത്ത് വെച്ചിട്ട് ഇതിനെ വെയിലത്തിട്ട് ഉണക്കിയിട്ട് അത് പാട്ടയിലിട്ട് സൂക്ഷിക്കും. പിന്നെ ഇങ്ങനെ മഴക്കാലങ്ങളും ഇങ്ങനെയുള്ള ടൈമൊക്കെ വരുമ്പം ഇതിട്ട് വേവിച്ച് കഞ്ഞി കുടിക്കുമായിരുന്നു. ഞാനിപ്പോൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഉണക്കി വയ്ക്കാനുള്ള സൗകര്യമൊന്നും ഇപ്പം നമുക്കാർക്കും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ട ഒരു ടൈമിൽ ഫസ്റ്റിലെ 1.5 മണിക്കൂർ മുമ്പേ പാലിൽ ഇത് കുതിർത്ത് വെക്കും. പിന്നീടാണ് ഇത് കഞ്ഞി വയ്ക്കുന്നത്. വളരെ ഹെൽത്തിയാണ്. വണ്ണം വയ്ക്കേണ്ടവർക്ക് വളരെ വേഗത്തിൽ തന്നെ വണ്ണം വയ്ക്കി ഇത് അടുപ്പിച്ച് കുടിച്ചാൽ മതി. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് പറയാം. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് 1 മുറി വലിയ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ 1/2 പാല് തിക്കായിട്ട് ഞാൻ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. 2/2 പാല് ഏകദേശം 1.5 കപ്പോളം വരും, അതും എടുത്തു വെച്ചിട്ടുണ്ട്. അല്പം ഉപ്പും മതി, വേറെ ഒന്നും വേണ്ട ഈ കഞ്ഞി വയ്ക്കാൻ. ഞാനൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉഴുന്ന് ഇട്ട് കൊടുക്കണം. കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണം. ഒരല്പം പോലും പാല് ഇതിൽ ഇല്ല, എല്ലാം ഉഴുന്നിലും പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1.5 കപ്പോളം വരുന്ന തേങ്ങയുടെ 2/2 പാല് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും 1 കപ്പോളം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അല്പം ഉപ്പ് കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുക്കറിൽ 3 വിസിൽ കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ 3 വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് 3-ാമത്തെ വിസിൽ ഇതാ പോകാൻ പോവുകയാണ്. അത് പോയതിന് ശേഷം നമുക്ക് ഇറക്കി താഴെ വെച്ചിട്ട് നന്നായിട്ട് ആവിയൊക്കെ പോയതിന് ശേഷം പിന്നെ ഇറക്കി നമുക്ക് തണുത്തതിന് ശേഷം നോക്കാം. ഇതിൻ്റെ ആവിയൊക്കെ പോയി നന്നായിട്ട് ഇരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ഉഴുന്ന് വരച്ചിട്ടുണ്ട് താണ്ട് കണ്ടില്ല, ഇതേ രീതിയിലായിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയും നമുക്കിത് വീണ്ടും അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഓക്കെ, ഇത് ഞാൻ എൻ്റെ അമ്മയുടെ അച്ഛനിൽ നിന്നാണ് ഈ റെസിപ്പി പഠിച്ചിട്ടുള്ളത്. പിന്നെ ഞാനത് എൻ്റേതായിട്ടുള്ള രീതിയിൽ മാറ്റിയെന്നേ ഉള്ളൂ. ഇതിൽ ഞാൻ ചില ടൈമിൽ വെളുത്തുള്ളി നെയ്യിൽ മൂപ്പിച്ച് ഇടും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ചിലർക്ക് ഗ്യാസൊക്കെ തോന്നുമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ 1/2 കപ്പ്
സോറി ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കുക. നല്ലതായിട്ട് യോജിപ്പിച്ചു കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല, ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഉഴുന്ന് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരീരത്തിന് വളരെ ഗുണം നൽകുന്ന ഒരു കഞ്ഞിയാണ് ഈ ഉഴുന്ന് കഞ്ഞി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.